നമസ്കാരം. തൃക്കാക്കരയിലേറ്റ ദയനീയമായ തോൽവിയിൽ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നറിയാതെ കുഴയുകയാണ് LDF ക്യാമ്പ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരിട്ടിറങ്ങി ക്യാമ്പ് ചെയ്ത് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ജനവികാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയില്ല. ജോ ജോസഫ് ഏറ്റുവാങ്ങിയത് അത്രത്തോളം അതിദാരുണമായ തോൽവി തന്നെയാണെന്ന് പറയേണ്ടി വരും. നഗര കേന്ദ്രങ്ങളിലേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ജോ ജോസഫിന്റെ പരാജയത്തിനുമേൽ ഇത്ര ആഘാതമേൽപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം വർഷം പിന്നിടുമ്പോൾ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു തൃക്കാക്കരയിലെ ഉപതിരഞ്ഞെടുപ്പ് എന്നതും ശ്രദ്ധേയമാണ്. രണ്ടാം പിണറായി സർക്കാരിന് ജനമിടുന്ന മാർക്ക് കൂടിയാകും തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ പാർട്ടിക്കേറ്റ കനത്ത തോൽവി ഇപ്പോൾ പാർട്ടിയെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തൃക്കാക്കരയിൽ ഇടത് സർക്കാരിട്ട മഞ്ഞ കുട്ടികൾക്കും കൂടി ചേർത്ത് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകിയെന്ന് വേണം കരുതാൻ. എത്ര വെള്ളപൂശിയാലും വെളുപ്പിച്ചെടുക്കാൻ കഴിയാത്ര അത്ര ദയനീയമായ തോൽവി LDF ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഒരൊറ്റ ബൂത്തിൽ പോലും LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത ദയനീയ അവസ്ഥ. അങ്ങനെ സെഞ്ചുറി തികയ്ക്കാതെ LDF പുറത്തായിരിക്കുന്നു. 100 അഭിമാന സംഖ്യയിലേക്ക് കടക്കാൻ കഴിയാതെ LDF പവലിയനിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു. AKG സെൻട്രലടക്കം കനത്ത നിരാശയാണ്. ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ എന്ന് പാടിയവർക്ക് മാറ്റിപ്പാടേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ PTയുടെ സഹതാപ തരംഗം വോട്ടായി മാറി. വർഗീയ ശക്തികൾക്കൊപ്പം നിന്ന് കോൺഗ്രസ് വോട്ട് മറിച്ചു. 2020 തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസിന്റെ അധിക വോട്ടായി മാറി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാകും ഇടതുപക്ഷത്തിന് നിരത്താനുള്ളത്. തിരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തിരിച്ചടി കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഭരണയന്ത്രം ദുരുപയോഗം ചെയ്ത പിണറായിയുടെ മുഖത്തേറ്റ അടിയാണ് തൃക്കാക്കരയിലെ തോൽവിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും KC വേണുഗോപാൽ ചോദിച്ചു. തൃക്കാക്കരയിലേത് ശക്തമായ ജനവിധിയെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. UDFിന്റെ അതിശക്തമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം. പിണറായിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF ഒറ്റക്കെട്ടായി തൃക്കാക്കരയിൽ പ്രവർത്തിച്ചു. ഇടത് ദുർഭരണത്തിനും സിൽവർ ലൈനിനും എതിരായ ജനവികാരം തൃക്കാക്കരയിൽ ഉണ്ടായി. ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന പിണറായിക്കുള്ള താക്കീതാണ് ഈ തോൽവിയെന്നും ചെന്നിത്തല പറഞ്ഞു. തൃക്കാക്കരയിലേത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് നിന്ന് നേടിയ വിജയമെന്ന PC ജോർജ് അഭിപ്രായപ്പെട്ടത്. പിണറായി വിരുദ്ധതയുടെ പേരിൽ BJPയുടെ വോട്ടുകളും ഉമാ തോമസ് ലഭിച്ചിട്ടുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്തതിലും ജനത്തിന് അമർഷമുണ്ട്. ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി വിജയനെതിരായ ജനവിധിയാണിത്. ഇനി സിൽവർ ലൈനുമായി മുന്നോട്ട് പോകേണ്ടതില്ല. ഡോക്ടർ ജോ ജോസഫിനെ രോഗികൾക്ക് ആവശ്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി OP ആരംഭിക്കണമെന്നും PC ജോർജ് പരിഹസിച്ചു. തൃക്കാക്കരയിലേത് ഇടത് സർക്കാരിനെതിരായ ജനവിധിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാജയം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നുകൂടി കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള ഭൂരിപക്ഷമാണ് തൃക്കാക്കരയിൽ ലഭിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സന്തോഷമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വർഗീയതയ്ക്ക് വിത്ത് വിളച്ച സർക്കാരിനേറ്റ ആഘാതമാണിത്. കേരളം മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. VD സതീശൻ മുന്നിൽ നിന്ന് അയച്ച പോരാട്ടത്തിൻ്റെ ഫലമാണിത്. കത്തിക്കൊണ്ടിരിക്കുന്ന പുരയിലേക്കാണ് KV തോമസ് പോയത്. ഇപ്പോൾ അദ്ദേഹവും കത്തുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കുമ്പളങ്ങിയിൽ നിന്ന് സിൽവർ ലൈൻ ആരംഭിക്കാൻ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടത്. KV തോമസിന് മുഖം മറയ്ക്കാതെ പുറത്തിറങ്ങാനാകില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ വിസർജ്യങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു തൃക്കാക്കരയിൽ LDFിന്റെ പ്രചരണം. മുഖ്യമന്ത്രി ഇനി അഹങ്കാരം കുറയ്ക്കണം. പ്രചരണം നയിച്ചത് മുഖ്യമന്ത്രി അല്ലെന്ന വാദം എട്ടുകാലി മമ്മൂഞ്ഞ് നയമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP പ്രതികരിച്ചു. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള CPMന്റെ അടവ് നയത്തിനുള്ള തിരിച്ചടിയാണ് തൃക്കാക്കരയിൽ ഉണ്ടായത്. തോൽവിയിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. ജോ ജോസഫ് അല്ല, പിണറായി വിജയൻ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ News TV, മലയാളം.